അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ഈയിടെയായി യുക്തിവാദികൾ ക്രമാതീതമായി വർദ്ധിക്കുന്നുണ്ടെന്ന് പൊതുവെ പറയപ്പെടുന്നുണ്ട്. യുക്തിവാദികൾ, മതനിഷേധികൾ, മതനിരാസം വച്ച് പുലർത്തുന്നവർ, മതത്തെ പരിഹസിക്കുന്നവർ, മതാദർശങ്ങളെ അവഹേളിക്കുന്നവർ, മതങ്ങൾക്കെതിരെ കൊടിപിടിക്കുന്നവർ മൊത്തത്തിൽ കൂടി വരികയാണത്രേ. എന്തുകൊണ്ടാണ് ഈ അടുത്ത കാലത്തായി മതാദർശങ്ങൾക്കെതിരെ ശബ്ദിക്കുകയും മതവിശ്വാസങ്ങൾക്കു നേരെ കൊഞ്ഞനം കുത്തുകയും ചെയ്യുന്ന ഇത്തരം വിഭാഗക്കാർ വർദ്ധിച്ചു വന്നതെന്നിങ്ങനെ അന്വേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ചില കാര്യങ്ങൾ ബോധ്യപ്പെട്ടത്. സോഷ്യൽ മീഡിയയുടെ അതിപ്രസരവും പുതിയ സാങ്കേതിക വിദ്യകളുടെ ആഗമനവും ഇത്തരക്കാർക്ക് തങ്ങളുടെ ആദർശ പ്രചാരണത്തിന് സഹായകമായി എന്നതാണ് സത്യം. അതിനിടക്കാണ് ഒരു ലേഖനം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ആ ലേഖനം വായിച്ചപ്പോൾ മനസ്സിലായി, ഇങ്ങനെയൊക്കെയുള്ള ലേഖനങ്ങൾ ഉണ്ടാകുമ്പോൾ കുറേ യുക്തിവാദികൾ അതിലേക്ക് ആകൃഷ്ടരായിട്ടില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്ന്. എന്താണെന്ന് പറയാം, ലേഖനം ഇതാണ്. ബലാത്സംഗത്തിൻ്റെ ജൈവിക സിദ്ധാന്തം എന്ന പേരിൽ അരുൺ മംഗലത്ത് 2013 ഏപ്രിൽ ലക്കം യുക്തിയുഗം മാസികയിൽ എഴുതിയ ഒരു ലേഖനമാണ് ഞാനിപ്പോൾ ഇവിടെ പരാമർശിക്കാൻ ഉദ്ദേശിക്കുന്നത്. കാരണം അത്തരമൊരു ലേഖനം യുക്തിവാദികൾ എങ്ങനെയാണ് ഒരു സാമൂഹിക വിപത്തിനെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നത് എന്നതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ്. ബലാത്സംഗത്തിൻ്റെ ജൈവിക സിദ്ധാന്തം എന്ന ഈ ലേഖനത്തിൽ യുക്തിവാദിയായ അരുൺ മംഗലത്ത് ലേഖനത്തിൽ ഉടനീളം ആദ്യം മുതൽ അവസാനം വരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ലൈംഗിക തൃഷ്ണയല്ല ബലാത്സംഗത്തിൻ്റെ പിന്നിലുള്ളത്, മറിച്ച് അർഹതയുള്ളവയുടെ അതിജീവനമായിട്ട് തൻ്റെ ജീനുകളെ പുതിയ തലമുറയിലേക്ക് പകർത്താനുള്ള വെമ്പലാണ് ബലാത്സംഗത്തിൻ്റെ പിന്നിലുള്ളതെന്ന് അദ്ദേഹം പല തവണ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ അരുൺ മംഗലത്ത് ബലാത്സംഗത്തിൻ്റെ ജൈവിക സിദ്ധാന്തം എന്ന ലേഖനത്തിലുടനീളം ബലാത്സംഗത്തെ പരിണാമപരമായ ഒരു അനിവാര്യതയായിട്ടാണ് അവതരിപ്പിക്കുന്നത് എന്ന്. തൻ്റെ ജീനുകളെ സംരക്ഷിക്കാനും അടുത്ത തലമുറയ്ക്ക് കൈമാറാനുമുള്ള ഒരാളുടെ തൃഷ്ണയാണത് എന്ന് നാണമില്ലാതെ ഒരു ന്യായവുമില്ലാതെ എഴുതി പിടിപ്പിച്ചിരിക്കുകയാണ് യുക്തിവാദി. നോക്കൂ, നിങ്ങൾ ലേഖനത്തിൻ്റെ ചില പ്രധാന ഭാഗങ്ങളാണ് ഞാനിപ്പോൾ വായിച്ചു കേൾപ്പിക്കുന്നത്. കോഴിയുടെ കൂവലും മയിലിൻ്റെ വാലും പുരുഷൻ്റെ ശരീരവലിപ്പവുമെല്ലാം ലൈംഗിക നിർദ്ധാരണത്തിൻ്റെ ഫലമാണ്. ജിനോമിൻ്റെ നിലനിൽപ്പിന് ആവശ്യം വേണ്ട കഴിവാണ്. അതിൻ്റെ ധാരാളം കോപ്പികൾ അടുത്ത തലമുറയിലേക്ക് പകർന്നു കൊടുക്കുക എന്നത് യുക്തിയുഗം മാസിക പേജ് 54. അപ്പോൾ തൻ്റെ ജീനുകളെ അടുത്ത തലമുറയിലേക്ക് പകർന്നു കൊടുക്കാനുള്ള കോപ്പി എടുക്കാനുള്ള ശ്രമം മാത്രമാണിതെന്നും ഒരു ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് വിതരണം ചെയ്യുന്ന ലാഘവത്തോടെയാണ് യുക്തിവാദി ഈ വിഷയത്തെ അവതരിപ്പിച്ചത്. അപ്പോൾ ജീന് അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുക എന്ന ഒരു ലക്ഷ്യത്തിന് വേണ്ടിയുള്ള ഒരു നല്ല മനുഷ്യൻ്റെ നല്ല സത്പ്രവർത്തനമായിട്ടാണ് ഈ ലേഖനം വായിക്കുന്നവർക്കൊക്കെ ബലാത്സംഗത്തെ തോന്നുക. അല്ലാതെ ബലാത്സംഗത്തിന് പിന്നിൽ ലൈംഗിക തൃഷ്ണയൊന്നുമല്ല എന്നും ലേഖകൻ സമർത്ഥിക്കുന്നുണ്ട്. ബലാത്സംഗം ചെയ്യുന്ന ഭൂരിഭാഗം പുരുഷന്മാർക്കും ഒരു ലൈംഗിക പങ്കാളിയുണ്ട്. അതിനാൽ ബലാത്സംഗത്തിന് പിന്നിൽ ലൈംഗിക തൃഷ്ണയല്ല ഉള്ളത് എന്നും അദ്ദേഹം രേഖപ്പെടുത്തുന്നു. പുരുഷൻ ഒരു ലൈംഗിക പങ്കാളിയാൽ തൃപ്തനാകും എന്ന തെറ്റായ സങ്കല്പമാണ് ഈ വാദത്തിനു നിദാനം. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കൂടുതൽ പങ്കാളികളിലേക്ക് തൻ്റെ ജനിതക പദാർത്ഥം എത്തിച്ചേരുന്നുണ്ട് എന്നുറപ്പുവരുത്തുക വഴി അടുത്ത തലമുറയിലേക്ക് തൻ്റെ ജനിതക പദാർത്ഥത്തിൻ്റെ കോപ്പികൾ വിജയകരമായി എത്തിക്കുക എന്നതാണ് പുരുഷൻ്റെ പരിണാമ ലക്ഷ്യം. അതിനാൽ ഓരോ സ്ത്രീയും പുരുഷന് പുതിയ സാധ്യതയാണ് യുക്തിയുഗം മാസിക പേജ് 50. ഒരു നാണവുമില്ലാതെ, യാതൊരു എളുപ്പമില്ലാതെ ബലാത്സംഗത്തെ ന്യായീകരിക്കുന്ന യുക്തി തൊട്ടുതീണ്ടിയിട്ടില്ലാത്ത യുക്തിവാദിയാണിത്. ഇങ്ങനെ ബലാത്സംഗം ചെയ്യുന്ന ആളുകൾക്ക് മാതൃകയുണ്ടെന്നും അത് പരിണാമ പ്രക്രിയയുടെ ഭാഗമാണെന്നും
ഭൂമിലോകത്തെ വ്യത്യസ്ത ജീവികൾ അങ്ങനെ ചെയ്യുന്നുണ്ടെന്നുകൂടി ഇദ്ദേഹം തെളിവ് സഹിതം സമർത്ഥിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, ആൺ തേനീച്ചയുടെ ലൈംഗികാവയവത്തിൻ്റെ ഇരുവശത്തും കൂർത്ത മുള്ളുകളുണ്ട്. വഴങ്ങാത്ത പെൺ തേനീച്ചയെ ആൺ തേനീച്ച ഈ മുള്ളുകളുപയോഗിച്ച് ബന്ധനത്തിൽ നിർത്തുകയും നോറ്റൽ ഓർഗൻ ഉപയോഗിച്ച് ബലമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്നു. ഈ ഒരാവശ്യത്തിനല്ലാതെ ആൺ തേനീച്ചയ്ക്ക് ഈ അവയവം കൊണ്ട് യാതൊരു ഉപയോഗവുമില്ലതാനും. അപ്പോൾ ആൺ തേനീച്ചയ്ക്ക് ഈ അവയവമുള്ളത് വഴങ്ങാത്ത പെൺ തേനീച്ചകളെ നിർബന്ധിച്ച് നിർത്തി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയാണ്, തേനീച്ചയുടെ മുള്ളുകളും മനുഷ്യൻ്റെ മാനസികമായ അനുകൂലനങ്ങളും അവ കണ്ടെത്താൻ സാധിക്കുകയാണെങ്കിൽ സമാനമാണെന്ന് കരുതേണ്ടി വരും. അപ്പോൾ ആ തേനീച്ചയ്ക്ക് വഴങ്ങാത്ത പെൺ തേനീച്ചകളെ ബലാത്കാരമായി നിർത്തി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനുള്ള അതേ കഴിവ് തന്നെയാണ് മനുഷ്യർക്കും ഉണ്ടാവുക. അതിൻ്റെ ഒരു അന്വേഷണം നിങ്ങൾ നടത്തിയാൽ അത് രണ്ടും സെയിം ആണെന്ന് ബോധ്യപ്പെടും. അപ്പോൾ മനുഷ്യന് ബലാത്സംഗം ചെയ്യുന്നത് തേനീച്ചകളുടെ സ്വഭാവം മാത്രമാണ്, പ്രത്യേകിച്ചൊന്നും അതിൽ പറയാനില്ല എന്നാണ് യുക്തിയുഗം മാസികയിലെ പേജ് 54-55 അദ്ദേഹം സമർത്ഥിക്കുന്നത്. ഇത് മാത്രമല്ല, പരിണാമം വഴി ബലാത്സംഗത്തിന് അനുകൂലമായ നിരവധി ഘടകങ്ങളും മനുഷ്യൻ ആർജിച്ചെടുത്തിട്ടുണ്ടെന്നും ലേഖകൻ തട്ടിവിടുന്നുണ്ട്. ഏതൊക്കെയാണത്? ഇരകളുടെ നിസ്സഹായത കണക്കാക്കാനും ആ അവസരം ലൈംഗികമായി മുതലെടുക്കാനുമുള്ള മാനസിക അനുകൂലനം ഒന്ന്. പിന്നെ സ്ത്രീകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ അവസരം സിദ്ധിച്ചിട്ടില്ലാത്ത പുരുഷന്മാർക്ക് ബലാത്സംഗത്തിലൂടെ അത് നേടിയെടുക്കാനുള്ള മാനസിക അനുകൂലനം. ലൈംഗികാകർഷത്വമുള്ള സ്ത്രീകളെ ബലാത്സംഗത്തിന് തിരഞ്ഞെടുക്കാനുള്ള മാനസിക അനുകൂലനം. ഉഭയസമ്മതത്തോടുകൂടിയുള്ള ലൈംഗിക ബന്ധത്തേക്കാൾ ഉയർന്ന അളവിൽ ബലാത്സംഗം വഴിയുള്ള ബന്ധത്തിൽ ബീജങ്ങൾ സ്ഖലിക്കാനും അതുവഴി ഗർഭധാരണത്തിനുള്ള സാധ്യത പരമാവധിയാക്കാനുമുള്ള മാനസിക മറ്റു നിലക്കുള്ള ജൈവിക അനുകൂലനം. ഇങ്ങനെ ഒരുപാട് ഘടകങ്ങൾ ബലാത്സംഗത്തിന് ഹേതുവായി പരിണാമം വഴി മനുഷ്യന് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് അത്ര മോശമുള്ള കാര്യമൊന്നുമല്ല എന്ന് സമർത്ഥിക്കാനാണ് അരുൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. തൻ്റെ ജീനിൻ്റെ കോപ്പി അടുത്ത തലമുറയ്ക്ക് കൈമാറാൻ വേണ്ടിയാണല്ലോ ബലാത്സംഗം ചെയ്യുന്നവർ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ ഇരയെ ക്ഷതമേൽപ്പിക്കില്ലെന്നും യാതൊരു ബോധവുമില്ലാതെ അദ്ദേഹം തട്ടിവിടുന്നുണ്ട്. നോക്കൂ, പരിണാമപരമായി നോക്കിയാൽ ഇരയ്ക്ക് പരിധിയിലധികം ക്ഷതമേൽപ്പിക്കുന്നത് തൻ്റെ ജനിതക പദാർത്ഥത്തിൻ്റെ അതിജീവനത്തെ ദോഷകരമായി ബാധിക്കും എന്നതിനാൽ പുരുഷൻ അതിന് മുതിരുകയില്ല. പേജ് 51. ലോകത്ത്, നമ്മുടെ രാജ്യത്ത് എന്തിനേറെ പറയണം, സാക്ഷര സുന്ദര കേരളത്തിൽ പോലും ബലാത്സംഗത്തിന് വിധേയയായ സ്ത്രീകൾ പെൺകുട്ടികൾ അതിക്രൂരമായി പീഡിപ്പിക്കുകയും കണ്ണുകളടക്കം ചൂടുന്നെടുക്കുകയും ചെയ്ത നിരവധി സംഭവങ്ങൾ ഉണ്ടായിടത്താണ് അരുൺ മംഗലത്തിൻ്റെ അതിയുക്തിവാദത്തിൻ്റെ ബഹിർസ്ഫുരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സമാധാന കാലഘട്ടത്തിൽ ബലാത്സംഗത്തിനൊന്നും വേണ്ടത്ര സ്വീകാര്യതയില്ലെങ്കിലും ഒരു യുദ്ധകാലമൊക്കെ വരികയാണെങ്കിൽ അത് കൂടുതൽ പെർഫെക്റ്റായി നടക്കുമെന്നും ലേഖകൻ എഴുതുന്നുണ്ട്. നോക്കൂ, ബലാത്സംഗം സമാധാന കാലത്ത് ഒരു ഗൗരവകരമായ കുറ്റമായി കണക്കാക്കി ശിക്ഷിക്കപ്പെടും എന്നത് തീർച്ചയാണ്. എന്നാൽ യുദ്ധകാലത്ത് അങ്ങനെ നടക്കാനുള്ള സാധ്യത തുലോം വിരളവും. ലാഭനഷ്ടങ്ങൾ കണക്ക് കൂട്ടി നോക്കിയാൽ കുറഞ്ഞ റിസ്കിൽ കൂടുതൽ ജനിതക കോപ്പികൾ ഉണ്ടാക്കാനുള്ള സുവർണാവസരമാണ് യുദ്ധകാലം. അതിനാൽ പ്രയോജനകരമായൊരു അനുകൂലനമായി മാറുന്ന യുദ്ധകാല ബലാത്സംഗം. പേജ് 51. അങ്ങനെ ബലാത്സംഗത്തിന് അനുകൂലമായ ഘടകങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ലേഖകൻ. യുദ്ധകാലത്ത് ഈ തരത്തിലുള്ള കേസന്വേഷണങ്ങളും മറ്റും കൃത്യമായി ഉണ്ടാവാത്തത് കൊണ്ട് ഏറ്റവും പെട്ടെന്ന് തൻ്റെ ജീനുകളുടെ കോപ്പികൾ കൈമാറാനുള്ള ഒരവസരമാണ് ബലാത്സംഗമെന്നും അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ പരിണാമ മതക്കാരൻ്റെ ഭാഷയിൽ
തൻ്റെ വർഗത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി തൻ്റെ ജീനുകളെ കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒരു സ്വാഭാവികമായ അനിവാര്യമായ പ്രക്രിയ മാത്രമാണ് ബലാത്സംഗം എന്ന് പറഞ്ഞ് അവർ പറയുകയാണ്. ഇങ്ങനെ ബലാത്സംഗം ചെയ്യാതിരിക്കണമെങ്കിൽ ഒരു കാര്യം നടത്തിയാൽ മതി, എന്നാൽ ഈ കുഴപ്പമുണ്ടാവില്ല. എന്താണ് ആ കാര്യം? അതുകൂടി നോക്കൂ. ഏത് സ്ത്രീ പുരുഷന്മാർക്കും എപ്പോഴും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാമായിരുന്നെങ്കിൽ ബലാത്സംഗം ഉണ്ടാകുമായിരുന്നില്ല. യുക്തിയുഗം മാസിക പേജ് 57. കേട്ടില്ലേ? ഏതൊരാൾക്കും ഏത് സമയത്തും ലൈംഗികമായി ബന്ധപ്പെടാനുള്ള സമ്മതമുണ്ടെങ്കിൽ ഈ ബലാത്സംഗത്തിൻ്റെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്നാണ് യുക്തിരഹിതമായി ഇദ്ദേഹം അച്ചടിച്ചു വെച്ചിട്ടുള്ളത്. ചുരുക്കത്തിൽ, പരിണാമത്തിൻ്റെ ബാനറിൽ ഇത്രയും വൃത്തിഹീനവും നീചവും നികൃഷ്ടവുമായൊരു പ്രവർത്തനത്തിന് സൈദ്ധാന്തികമായ പിൻബലം നൽകി ന്യായീകരിച്ചു കൊണ്ടുവരുന്നതിൻ്റെ പിന്നിലുള്ള കാര്യം ഇതാണ്. ഏത് സമയത്തും സ്ത്രീ പുരുഷന്മാർക്ക് പരസ്പരം ലൈംഗിക ബന്ധത്തിലേർപ്പെടാനുള്ള സമ്മതം കൊടുത്താൽ മതി, എന്നായി കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ പിടികിട്ടിയല്ലോ എന്താണ് യുക്തിവാദിയുടെ ലക്ഷ്യമെന്ന്. ഇങ്ങനെ താന്തോന്നിത്തരത്തിനും തോന്നിവാസങ്ങൾക്കും സ്വാധീനം ലഭിക്കുന്ന ഒരു സംവിധാനം ലോകത്തുണ്ടെങ്കിൽ അത് യുക്തിവാദം മാത്രമുള്ളൂ. മതങ്ങളിൽ കുറേ കർക്കശമായ നിലപാടുകളുണ്ടാകും. മതത്തിൽ അത് പറ്റും, ഇത് പറ്റില്ല, ഇത് പറ്റും, അത് പറ്റില്ല തുടങ്ങിയ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അതേസമയത്ത് യുക്തിവാദത്തിൽ എല്ലാത്തിനും സർവസ്വാതന്ത്ര്യമാണ്. ആർക്കും ഇഷ്ടമുള്ള സമയത്ത് എന്തും ചെയ്യാമെന്ന് പറയുമ്പോൾ അതല്ലേ ജീവിക്കാൻ ഏറ്റവും എളുപ്പം എന്ന് കരുതിയിട്ടായിരിക്കണം കുറേ ആളുകൾ യുക്തിവാദത്തിലേക്ക് ചേക്കേറുന്നത് എന്നാണ് ഈ ലേഖനം ഒരു തവണ വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത്.